അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത്, കാരറ്റ് വെർമിസലി കേക്ക്. ഇത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ റെസിപ്പിയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കും. ഇത് കട്ട് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ബൗളിലേക്കൊരു 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ചെറിയ എഗ്ഗാണെങ്കിൽ 5 എണ്ണം ആക്കാം. ഞാനിവിടെ 4 എഗ്ഗും 4 വലിയ സ്പൂൺ ഷുഗറുമാണ് ആഡ് ചെയ്തത്. പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഞാനിവിടെ 4 വലിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന ഒരു കറി സ്പൂണാണിത്, സാധാ ടേബിൾ സ്പൂൺ അല്ല. അതിട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക ഷുഗർ മെൽറ്റ് ചെയ്യുന്നത് വരെ. ഷുഗറൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മിൽക്കാണ്. ഞാനിവിടെ ഒരു 3/4 കപ്പ് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. 3/4 കപ്പ് നല്ല തണുത്ത മിൽക്ക് തന്നെയാണ്, നോർമൽ ടെമ്പറേച്ചറുള്ള മിൽക്കാണ് ആഡ് ചെയ്തത്. മിൽക്ക് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇനി മിൽക്ക് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. മിൽക്കും മിൽക്ക് പൗഡറും എല്ലാം വരുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. മിൽക്ക് പൗഡർ ഞാനിവിടെ 4 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂൺ നിഡോ ആണ് ഞാനിവിടെ ആഡ് ചെയ്തത്, നമുക്കിഷ്ടമുള്ളത് ആഡ് ചെയ്യാം. മിൽക്ക് പൗഡർ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ റോസ് വാട്ടറാണ് ഫ്ലേവറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ക്യാപ്പ് മുഴുവൻ റോസ് വാട്ടറാണ്, റോസ് എസൻസ് അല്ല. നിങ്ങൾക്ക് വാനില എസൻസോ ഏലക്കാപ്പൊടിയോ ആഡ് ചെയ്യാം, അത് നിങ്ങളുടെ ചോയ്സാണ്. റോസ് വാട്ടറിന് ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയുണ്ട്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റോസ് വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം ഒന്ന് നന്നായിട്ട് കമ്പൈൻ ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ ഗീയിൽ ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടല്ല, മീൻസ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ റോസ് സ്മെൽ പോകുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തതാണ്. ഈ സോട്ട് ചെയ്ത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഗീയിലൊന്ന് സോട്ട് ചെയ്യുമ്പോൾ അതിന് നല്ലൊരു നമ്മുടെ ക്യാരറ്റ് ഹൽവേൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ വരും. ഇനി ഇതിലേക്ക് വെർമിസെല്ലിയാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ 1/2 കപ്പ് വെർമിസെല്ലി, റോസ്റ്റഡ് വെർമിസെല്ലി, 1/2 വാട്ടർ, 1/2 മിൽക്ക്, ആവശ്യത്തിന് ഷുഗറും കുറച്ച് സോൾട്ടും ഇട്ട് ആഡ് ചെയ്ത് ഒന്ന് വറ്റിച്ചതാണ്. മൊത്തത്തിലൊരു 1/2 കപ്പിൻ്റെ അടുത്തുണ്ടാവും കുക്ക് ചെയ്ത വെർമിസെല്ലി. പകുതി വാട്ടറും പകുതി മിൽക്കും ആഡ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്തത്. വെർമിസെല്ലി ആഡ് ചെയ്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ വെർമിസെല്ലിയും ക്യാരറ്റും എഗ് മിക്സ്ചറും ഒന്ന് നന്നായിട്ട് കമ്പൈൻ ആയതിനു ശേഷം നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. അത് ഞാനിപ്പോൾ ഗ്യാസിലാണ് ചെയ്യുന്നത്. ഓവനിൽ ബേക്ക് ചെയ്യുന്നവർക്ക് ഓവനിലും ചെയ്യാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പോട്ടാണ് എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്ക് പോട്ടിൽ ജസ്റ്റ് ഗീയും ഓയിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഒരു മീഡിയം ഫയറിലാണ് കുക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ തയ്യാറാക്കിയ ഈ ക്യാരറ്റ് വെർമിസെല്ലി മിക്സ് ഇതിലേക്ക് ഒഴിക്കുക. ഇനി ചെറിയ തീയിൽ ഒന്ന് കുക്കാവുന്നത് വരെ മൂടി വെച്ചിട്ടൊന്ന് വെക്കാം. ഇനി ഒരു 3/4 കുക്കായതിന് ശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യണം. ഞാനിവിടെ ബദാമും കിസ്മിസും പിന്നെ നട്ട്സുമാണ് ചോപ്പ് ചെയ്തത്. ചെറുതായിട്ടൊന്നുമില്ല, കുറച്ചൊരു ബൈറ്റ് സൈസിലാണ് ചോപ്പ് ചെയ്തത്. അത് ആഡ് ചെയ്തതിന് ശേഷം പിന്നെയും ഞാൻ മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തു. മൂടി വെച്ചത് കുക്ക് ചെയ്തതിന് ശേഷം ഇനി ഇതൊന്ന് തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്യണം. തിരിച്ചിട്ട് കുക്ക് ചെയ്തതാണ്, ചെറിയൊരു തീയിലാണ് കുക്ക് ചെയ്തത്. അങ്ങനെ കുക്ക് ചെയ്ത വെർമിസെല്ലി കേക്കാണിത്. ക്യാരറ്റ് വെർമിസെല്ലി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും നല്ല നല്ല റെസിപ്പി ആയിട്ട് വരാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ റെസിപ്പിയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.